പുതുപ്പള്ളിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി വൈകാണോ? ഉടനെ ഉണ്ടാവും. ഇതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ചിട്ടിപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ പാർട്ടിയിൽ പ്രവേശിച്ച ദിവസം തന്നെ ഞാൻ വളരെ വ്യക്തമായി എല്ലാവരോടും പറഞ്ഞിരുന്നു, ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ മറ്റ് അതിനുവേണ്ടിയൊന്നുമല്ല. ഞാനിന്ന് കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും ശ്രീ മോദിജിക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള സാങ്കല്പങ്ങളെക്കുറിച്ച് കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനും അദ്ദേഹമെന്ന് ഇന്ത്യയെ ഒരു വികസിത രാജ്യമായി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളിൽ പങ്കാളിയാകാനും വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടിയിൽ പ്രവേശിച്ചത്. പ്രവേശിച്ചതിന് ശേഷം ഇന്ന് എനിക്ക് പാർട്ടി ഒരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. ഞാനിന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. എനിക്ക് തന്ന ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുന്നു. പാർട്ടി എന്ത് ഉത്തരവാദിത്തം നൽകുമ്പോൾ ഞാൻ ചെയ്യുന്നു. പക്ഷേ അതല്ലാതെ ഇന്ന് ഞാൻ വരുന്നതിന് മുമ്പേ ഒരുപാട് പേർ ഇങ്ങനെ പല സ്പെക്കുലേഷൻസ് ഞാൻ കേട്ടു. പക്ഷേ ഇതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ന് പാർട്ടിയിലുള്ള ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടി പറയുന്ന കാര്യങ്ങൾ, പറയുന്ന ചുമതലകൾ ഞാൻ ചെയ്യുന്നു. ഇന്ന് ഇതുപോലെ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഉടനുണ്ടാവോ സ്ഥാനാർത്ഥി? ഉടനുണ്ടാവും. നാളെ പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. അതിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് കേന്ദ്ര നേതൃത്വം അതിൻ്റെ തീരുമാനങ്ങൾ നടത്തും. പക്ഷേ അത് ഇൻഡിവിജ്വലായി ഞാൻ പറയേണ്ട കാര്യമല്ല. ഈ ചാണ്ടിയുമിന് വേണ്ടി താങ്കളുടെ അച്ഛൻ എ കെ ആനണിയൊക്കെ അവിടെ പ്രചരണത്തിലായിരുന്നു. താങ്കൾ എങ്ങനെയാണ്? പുതുപ്പള്ളിയിലേക്ക് പോകുന്നുണ്ട്. താങ്കൾ ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരിക്കും പ്രചരണം. ഞാൻ ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമരൂപം വരെ എവിടെയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി, ശ്രീ മോദിജിയുടെ സ്ഥാനാർത്ഥി എവിടെയുണ്ടോ അവിടെ എല്ലാം മോദിജിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. പുതുപ്പള്ളിയിലുണ്ട്. എവിടെയായാലും ഇവിടെ ഇപ്പോൾ താങ്കളെ സ്വീകരിക്കാൻ സംസ്ഥാന നേതാക്കളെ ഒന്നും കണ്ടില്ല. ദേശീയ സെക്രട്ടറി സ്വീകരിക്കാൻ സംസ്ഥാനത്തിൻ്റെ ചുമതല. ഇതെല്ലാം വെറുതെ നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതെല്ലാം ഇവരെല്ലാം വളരെ ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്. അവർ എന്നെ കണ്ടു. അതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. സംസ്ഥാന നേതാക്കളെ എല്ലാവരും ഞാൻ നാളെ തൃശ്ശൂർ വെച്ച് കാണും. അവരെല്ലാം ഇന്ന് തൃശ്ശൂരാണ്.